लेडी बेड क्रिएशन्स स्वागत इन ओणम स्पेशल नाम तैयार कूट वाले स्वादिष्ट कई एने तैयार नमुक नोक यानिवे अंज कूट पचान कड़ल कड़ल कुदर्त वेवर कप चेन നന്നായിട്ട് വേഗുന്ന ചേനയാണ് ഒരു വലിയ കപ്പ് ചേന ചെറിയ കഷണങ്ങളായി നുറുക്കിയത് രണ്ട് മീഡിയം ഏത്തക്കായ പച്ച ഏത്തക്കായ ചെറിയ കഷണങ്ങളായി നുറുക്കി കഴുകിയത് മത്തങ്ങ മത്തങ്ങയും അതേ അളവിലാണ് ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഈ കഷണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക കൂടുതൽ വേവുള്ളത് ഏറ്റവും ആദ്യം ചേർക്കാം ചേന പച്ചക്കായ कुंबळंगा वेविच्च वच्चिरिक्कुन्न कडल चेर्त्त कोडुक्काम ओरु कप्प कडलयाण अवसानम मत्तंग इनि इत वेगुन्नतिन आवश्यमाय वेल्लम ओळिच्च कोडुक्क निगक्के वेल्लम ओळिच्च कोडुक्कणम കൽച്ചട്ടിയിലും ഉരുളിയിലും ഒക്കെ ഇത് പാചകം ചെയ്താൽ പ്രത്യേക ഒരു സ്വാദാണ് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂട്ടുകറിയുടെ ഒരു നല്ല കളറിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി പുറകെ ചേർക്കുന്നുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കഷണങ്ങൾ വേവിച്ചെടുക്കാം വേവുന്നതിനായിട്ട് വെക്കാം മൂടി വെച്ച് വേവിക്കാം കഷണങ്ങൾ നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര ചീകിയത് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് കായം കഷണമുണ്ടെങ്കിൽ അത് വറുത്ത് ചേർത്താൽ മതി എൻ്റെ കയ്യിൽ കായം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് വീണ്ടും ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകം 2 ടീസ്പൂൺ കുരുമുളക് 4-5 വറ്റൽമുളക് രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് ചേർക്കാം കുരുമുളക് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു വാസനയാണ് കറിക്ക് നല്ല വളരെ സ്വാദ് ആണ് അപ്പോൾ ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ് ഡയറക്റ്റ് കുരുമുളക് പൊടി ചേർക്കുന്നതിൽ നല്ലത് കുരുമുളകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ച് ഇത് പൊടിച്ചെടുക്കണം മിക്സിയിലെ ചെറിയ ബൗളിലിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ച് വെക്കണം അപ്പോൾ നന്നായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്ന പരിപ്പ് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് വേണ്ടി ഒരു തേങ്ങ ചിരകിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു തേങ്ങയുടെ തേങ്ങാപ്പീര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ചുവക്കെ വറുത്തെടുക്കണം നമ്മൾ പച്ച തേങ്ങ അരച്ച് ചേർക്കുന്നില്ല ഇതിൽ വറുത്ത തേങ്ങ തന്നെയാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത് ഇതിൻ്റെ കാൽ ഭാഗമാണ് നമ്മൾ അരച്ച് കറിയിൽ ചേർക്കുന്നത് ബാക്കി മുക്കാൽ ഭാഗവും നമ്മൾ കറിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക സ്വാദ് നൽകുന്നത് അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കണം ചുവക്കെ വറുത്ത് കോരിയെടുക്കണം ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് കാൽ ഭാഗം മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം
ഇനി നമുക്ക് മൂടി തുറന്ന് നമുക്ക് ആ പൊടിച്ച പൊടി കുരുമുളക് പൊടി വറുത്ത് പൊടിച്ച കുരുമുളകും കറിവേപ്പിലയും കൂടെയുള്ള കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു വാസനയാണ് അത് ചേർത്ത് ഇളക്കി പിന്നീട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് വറുത്ത് അരച്ച തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം അവസാനമായി നമ്മൾക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചുവക്ക വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങയും ഉഴുന്ന് പരിപ്പും കൂടെയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ വറവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതോടെ ആകുമ്പോൾ നമ്മുടെ കൂട്ടുകറി തയ്യാറായി ഇനി അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ജീരകം നെയ്യില വറുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു സുഗന്ധമാണ് അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട് ഇത് മധ്യ തിരുവിതാംകൂർ ശൈലിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് വടക്കൻ ശൈലിയിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ പച്ച തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഓണത്തിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും ഓണരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.